ഫോർട്ടുകൊച്ചിയിലെ ബാസ്റ്റൺ ബംഗ്ലാവിൽ ജില്ലാ പൈതൃക ചരിത്ര മ്യൂസിയം പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ പിഴവുകൾ ആരോപിച്ച ഹിസ്റ്ററി അസോസിയേഷൻ വിഖ്യാത സസ്യശാസ്ത്ര പുസ്തകമായ ഹോർത്തൂസ് മലബാറിക്കസിന്റെ ചരിത്രം പറയുന്ന ഗാലറിയിൽ പ്രശസ്ത പ്രകൃതിശാസ്ത്ര ചിന്തകൻ മാത്തേവൂസ് പാതിരിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താത്തതിന്റെ പേരിലാണ് പ്രതിഷേധം കനക്കുന്നത്. ബാസ്റ്റിൻ ബംഗ്ലാവിലേക്ക് ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളെ എത്തിച്ച് മ്യൂസിയമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളിലാണ് ഹിസ്റ്ററി അസോസിയേഷൻ പിഴവുകൾ ആരോപിക്കുന്നത്. 6 കോടി രൂപ ചെലവഴിച്ചാണ് ബംഗ്ലാവിന്റെ നവീകരണം പൂർത്തീകരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന 17-ാം നൂറ്റാണ്ടിലെ വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ചരിത്രത്തിനായി നീക്കിവെച്ച ഗാലറിയിൽ ഒരിടത്തും പ്രകൃതിശാസ്ത്ര ചിത്രകാരനായ മത്തേവൂസ് പാദ്രിയെ പറ്റി പ്രതിപാദിക്കുന്നില്ലെന്നാണ് ആരോപണം. ഗ്രന്ഥത്തിന്റെ രചനയിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇറ്റലിക്കാരനായ മത്തേവൂസ് പാദ്രി. ചരിത്രം സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി പുരാവസ്തു വകുപ്പ് വളച്ചൊടിക്കുന്നുവെന്നാണ് ആരോപണം. ഒരു പ്രത്യേക വ്യക്തിയെ അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളെ മഹത്വവൽക്കരിക്കാനായിട്ട് ഈ മ്യൂസിയം സർക്കാർ ചെലവിൽ ദുരുപയോഗിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയല്ല, കാരണം സത്യം തമസ്കരിക്കപ്പെടരുത് ആരുമായിട്ടും. ചരിത്ര നിഷേധം വിവാദമായതോടെ കൊച്ചി ഫോക്ലോർ തിയേറ്ററിൽ നടന്ന യോഗത്തിൽ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ല. ചരിത്രം ചരിത്രമായിട്ട് തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാറ്റി എഴുതണം അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണം എന്നാണ് ഇന്നിവിടെ കൂടിയ എല്ലാവരുടെയും ആവശ്യം. ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താതെ മ്യൂസിയം തുറക്കാനൊരുങ്ങുന്നതിനെ എതിർക്കുമെന്ന നിലപാടിലാണ് ഹിസ്റ്ററി അസോസിയേഷൻ. പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോഴും ബാസ്റ്റൺ ബംഗ്ലാവിലെ പിഴവുകൾ അവസാനിക്കുന്നില്ല. ഹെലൻ മരിയ, മനോരമ ന്യൂസ്, കൊച്ചി.